നികുതികളെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി ടാക്സ് ടോക്കിലൂടെ. നികുതി വിദഗ്ധനായ ജോസഫ് വർഗീസ് മറുപടി പറയുന്നു. ആദായ നികുതി ലാഭിക്കാനുതകുന്ന സമ്പാദ്യ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് ബാക്കിയുള്ളവരെ പറ്റി പറയാം. ഇതിൽ ഇനി ഒരു പ്രത്യേക കാര്യം, ബാങ്കുകളുടെ ഡെപ്പോസിറ്റുകൾക്ക് ഒരു അട്രാക്ഷൻ വരുന്നതിന് വേണ്ടി 2006 മുതൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ സ്കീം നിലവിൽ കൊണ്ടുവരികയുണ്ടായിരുന്നു. അതിന് OSCB ടേം ഡെപ്പോസിറ്റ് സ്കീം 2006 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ ടൈം ഡെപ്പോസിറ്റുകളിലെ ദീർഘ 5 വർഷത്തെ ഡെപ്പോസിറ്റുകൾക്ക് 80C പ്രകാരമുള്ള കിഴിവിന് പൂർണ്ണമായിട്ടും അർഹതയുണ്ട്. പക്ഷേ ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ വ്യക്തികൾക്കും ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾക്കും നിക്ഷേപം നടത്താം. കുറഞ്ഞ നിക്ഷേപ തുക 1000 രൂപയും 1000 രൂപയുടെ ഗുണിതങ്ങളുമായി ഒരു സാമ്പത്തിക വർഷത്തിൽ 1,00,000 രൂപ വരെ നിക്ഷേപിക്കാമെന്നുള്ളതാണ് ഈ സ്ഥിര നിക്ഷേപത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നിക്ഷേപത്തിൻ്റെ കുറഞ്ഞ കാലാവധി 5 വർഷം ആണ്. ഡെപ്പോസിറ്റ് രസീതിൽ നിക്ഷേപകൻ്റെ പേര്, പാന്, ഒപ്പ് എന്നിവ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് പണയപ്പെടുത്തി കടമെടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. സാധാരണ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ബാങ്കിൽ തന്നെ പോയിട്ട് അതിന് പണയപ്പെടുത്തി പലിശ കടമെടുക്കാം. പിന്നെ ഇതിൻ്റെ പലിശ പ്രതിവർഷം 8% മുതിർന്ന പൗരന്മാർക്ക് 9% നിലവിലുള്ള നിരക്കിൽ. 3 മാസത്തിൽ ഒരിക്കൽ കൂട്ടിച്ചേർക്കുന്ന പലിശ ത്രൈമാസികമായോ കാലാവധിക്ക് ശേഷം മുതലിനോട് ചേർത്തോ വാങ്ങിക്കാം. അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള സാധാരണ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ വ്യതിയാനം ഈ നിക്ഷേപങ്ങൾക്കും ബാധകമായിരിക്കും. അതായത് RBI റേറ്റ് മാറുന്നതനുസരിച്ച് ബാങ്കുകളുടെ ഡെപ്പോസിറ്റിൻ്റെ പലിശയിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് ചെറിയതായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഇതിലും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും 8 മുതൽ 9% തീർച്ചയായിട്ടും ഈ നിക്ഷേപങ്ങളിൽ പലിശ പ്രതീക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് നൽകാനുള്ള സർക്കാരിൻ്റെ ഒരു ഉദ്യമം എന്നുള്ള നിലയിൽ 2007 ഏപ്രിൽ 1 മുതൽ ഈ ഗണത്തിൽപ്പെട്ട നിക്ഷേപങ്ങൾ, അതായത് പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ്സിന് ATC എന്ന വകുപ്പ് പ്രകാരം കിഴിവിന് അർഹത നൽകിയിട്ടുണ്ട്. കുറഞ്ഞ നിക്ഷേപം 200 രൂപയാണ്. 200 രൂപയുടെ ഗുണിതകളായി കൂടിയ പരിധിയില്ലാതെ നിക്ഷേപം നടത്താം. 5 വർഷത്തെ നിക്ഷേപത്തിന് ബാധകമായ പലിശ 7.6%. ഇനി അടുത്തത് നമുക്ക് പറയാവുന്ന പോസ്റ്റ് ഓഫീസിൽ തന്നെ സീനിയർ സിറ്റിസൺ സ്കീം എന്നുള്ള ഒന്നാണ്. ഇതിന് ജീവിത സഹായത്തിൽ നിക്ഷേപം നടത്തേണ്ട ഒരു പദ്ധതിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിയേക്കാം, അതിൻ്റെ പേരുകൊണ്ട് തന്നെ. എന്നാൽ മുതൽ മുടക്കിനുള്ള പണം സ്വരൂപിക്കാൻ 45 വയസ്സ് മുതലെങ്കിലും ശ്രമിക്കുന്നതാണെങ്കിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ആ മറ്റുള്ള നിക്ഷേപ പദ്ധതികളിട്ടിട്ട് നമുക്ക് 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴേക്ക് ഈ സ്കീമിലേക്കും മാറിയാൽ ഏറ്റവും കൂടുതൽ പലിശ നേടിത്തരുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണിത്. എന്നാൽ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന കൂടിയ പരിധി 15,00,000 രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പദ്ധതിയിൽ ചേരുന്നതിനുള്ള കുറഞ്ഞ പ്രായം 60 വയസ്സാണെന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത. പക്ഷേ സൂപ്പർ ആനുവേഷനിലും ഇവിടെയോ അല്ലെങ്കിൽ അല്ലാതെയുള്ള റിട്ടയർ ചെയ്യുന്നവർക്കോ പ്രായം 55 ആക്കിയിട്ടുണ്ട്. പക്ഷേ അവർ റിട്ടയർ ചെയ്ത തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തിയിരിക്കണമെന്നൊരു കണ്ടീഷൻ കൂടെയുണ്ട്. 2007 ഏപ്രിൽ മുതൽ ഈ നിക്ഷേപത്തിനും വകുപ്പ് 80C പ്രകാരമുള്ള കിഴിവിന് അർഹത നൽകിയിട്ടുണ്ട്. 1,00,000 എന്ന കടമ്പ അവിടെയും അവശേഷിക്കുന്നു.